ക്യാപ്റ്റൻ ജിയോർ ഗോപിനാഥ് തന്റെ കമ്പനിയായ എയർ ഡെക്കാൻ ആരംഭിക്കുന്നതിനും ഒരു ദശാബ്ദം മുമ്പ് തന്നെ തഖിയുദ്ദീൻ വാഹിദ് തന്റെ സാമ്രാജ്യം പടുത്തുയർത്തിയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു തഖിയുദ്ദീൻ. ഇന്ത്യയിൽ ആഗോളവൽക്കരണം പച്ചപിടിക്കാൻ തുടങ്ങിയ സമയത്ത് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യവസായമായിരുന്നു വ്യോമയാനം. ജെറ്റ് എയർവേസിനൊപ്പം ആരംഗത്തേക്ക് കടന്നുവന്നാണ് തഖിയുദ്ദീൻ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആരംഭിച്ചത്. 1992 ഗൾഫ് മലയാളികൾക്ക് പുതിയ അനുഭവമായി മാറിയ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ അന്നത്തെ മുടക്ക് മുതൽ 70 കോടി രൂപയായിരുന്നു. 3 ബോയിങ് 737 വിമാനങ്ങളുമായി ആരംഭിച്ച കമ്പനി 6 മാസം കൊണ്ട് 12 സെക്ടറുകളായി സർവീസ് വ്യാപിപ്പിച്ചു. ഒപ്പം കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലും തഖിയുദ്ദീന്റേതായി വൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർന്നു വന്നു. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായ പ്രമുഖർ, ചലച്ചിത്ര താരങ്ങൾ എന്നിവരൊക്കെ പലപ്പോഴും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൽ അതിഥികളായി എത്താറുണ്ടായിരുന്നു. ഈ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ പ്രിയപ്പെട്ട യാത്രക്കാരിയായിരുന്നു മദർ തെരേസ. മദർ തെരേസയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഈസ്റ്റ് വെസ്റ്റിലെ എല്ലാ വിമാനങ്ങളിലും ഇവർക്ക് ടിക്കറ്റ് സൗജന്യമായിരുന്നു. 1995 ഒക്ടോബറിലായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത്. തൊട്ടടുത്ത മാസം നവംബർ 13 തഖിയുദ്ദീൻ മുംബൈയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രാമധ്യേ 3-അംഗ സംഘം അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ബിസിനസ് വളർച്ചയിലെ കുടിപ്പകയാണ് തഖിയുദ്ദീന്റെ കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു അന്നുയർന്ന പ്രധാന ആരോപണം. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആരംഭിക്കാൻ തീരുമാനമെടുത്തത് മുതൽ തഖിയുദ്ദീന് വധഭീഷണികൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതെല്ലാം എതിരാളികളുടെ ഭീഷണികൾ മാത്രമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കരുതൽ. 2 സംഘങ്ങളായി നിന്ന് പരസ്പരം പോരടിച്ചിരുന്ന ദൗദ് ഇബ്രാഹിം, ചോട്ടാരാജൻ കുടിപ്പകയുടെ ഇരയാവുകയായിരുന്നു അദ്ദേഹം. ചോട്ടാരാജനെ സഹായിക്കുന്നുവെന്ന സംശയത്താൽ തഖിയുദ്ദീനെ ദൗദിന്റെ സംഘം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മുംബൈ പോലീസ് കുറ്റപത്രം. ഇക്കാര്യം പിന്നീട് 1996 ഒരു ഇംഗ്ലീഷ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ദൗദ് ഇബ്രാഹിം സ്ഥിരീകരിക്കുന്നുണ്ട്. തഖിയുദ്ദീന്റെ കുടുംബം ഈ ആരോപണം നിഷേധിച്ചിരുന്നു. തഖിയുദ്ദീന്റെ കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം നടക്കത്തില്ലെന്ന് തുടക്കം മുതലേ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. തഖിയുദ്ദീന്റെ ഭാര്യയടക്കം അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മൊഴിയെടുക്കാൻ മുംബൈ പോലീസ് തയ്യാറായിരുന്നില്ല. മുംബൈ അധോലോകം നടത്തിയ അനേകം കൊലപാതകങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ മാത്രമായിരുന്നു പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്ന് ഇവർ ആരോപിക്കുന്നു. തഖിയുദ്ദീന്റെ കൊലപാതക കേസിലെ പ്രതികളിൽ ഒരാളായ ഇജാസ് ലക്നോവാലയെ 2020 ജനുവരിയിൽ പാട്നയിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. 21 വർഷമായി പോലീസിനെ വെട്ടിച്ച് ഇന്ത്യയിലും വിദേശത്തുമായി കഴിയുകയായിരുന്നു ഇജാസ്. 2019 ഡിസംബർ 28 മകൾ സോണിയെ പിടികൂടിയതോടെയാണ് ഇജാസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇജാസ് പിടിക്കപ്പെട്ടതോടെ തഖിയുദ്ദീന്റെ കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തുവരുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാര്യമായി ഒന്നും സംഭവിച്ചില്ല. 2000 തുടക്കത്തിൽ വ്യോമയാന രംഗത്തേക്ക് കടന്നു വരികയും വൻ വ്യവസായ ലോകം കെട്ടിപ്പടുക്കുകയും ഒടുവിൽ തകരുകയും ചെയ്ത ജി ആർ ഗോപിനാഥിന്റെ ജീവിതം വെള്ളിത്തിരയിൽ കാണുമ്പോൾ അതിന്റെയും വർഷങ്ങൾക്ക് മുന്നേ ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്നതിനിടയിൽ വെടിയുണ്ടക്കിരയായ തഖിയുദ്ദീൻ വാഹിദ് എന്ന മലയാളിയെ കേരളം ഓർക്കുകയാണ്.